ഇപ്പോൾ ഇവിടെ ഇരുന്ന പ്രതിനിധി പറഞ്ഞു, ധൂർത്തിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ചാണകക്കുഴിക്ക് വേണ്ടി ചിലവഴിക്കുന്നു, ക്ലിഫ് ഹൗസിനകത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരങ്ങളിൽ നിന്ന് മരത്തിൻ്റെ ശാഖകൾ മുറിച്ചു കളയാൻ വേണ്ടിയിട്ട് 1,77,000 രൂപ ചിലവഴിക്കുന്നു. ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ജനറേറ്റർ വെക്കാൻ വേണ്ടി ഇപ്പോൾ രമ നിയമസഭയിൽ പറഞ്ഞു 7,00,000 രൂപ കർട്ടന് വേണ്ടി ചിലവഴിക്കുന്നു. ഏതാണ്ടൊരു 1-2 കോടി രൂപ ക്ലിഫ് ഹൗസിനകത്ത് റോഡിന് വേണ്ടി ചിലവഴിക്കുന്നു. ക്ലിഫ് ഹൗസിൽ ഈ പറഞ്ഞതുപോലെ അറ്റകുറ്റപ്പണികൾ അവസാനിക്കുന്നില്ല. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ 2021 മാത്രം ക്ലിഫ് ഹൗസിൽ ഇതുപോലുള്ള പിന്നെ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് 2,20,00,000 രൂപയാണ് ഈ 2021 മാത്രം ചിലവഴിച്ചത്. അപ്പോൾ 2016 പോലെ എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതിഭീകരമായിട്ടുള്ള ധൂർത്ത് നടക്കുന്നു. അതിന് സമാനമായിട്ടാണ് അനിൽ പറഞ്ഞത്, നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട പണം പിരിച്ചെടുക്കേണ്ട GST ഇൻ്റലിജൻസ് കമ്മീഷണറായിട്ടുള്ള എന്താണ് റിനി വിൽ എന്ന് പറഞ്ഞ ഏതോ ഒരു GST കമ്മീഷണറെ കേരളീയത്തിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് പിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പിന്നെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പം അയാളുടെ ജോലി എന്താണ്? യഥാർത്ഥത്തിൽ അയാളുടെ ജോലി എന്ന് പറയുന്നത് പിന്നെ സർക്കാരിലേക്ക് എവിടെ നിന്നൊക്കെയാണോ നികുതി കിട്ടേണ്ടത് അത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കലാണ് GST ഇൻ്റലിജൻസ് കമ്മീഷണറുടെ ചുമതല. ആ ചുമതല ഉള്ള കമ്മീഷണർക്ക് അറിയാം എവിടെ നിന്നൊക്കെയാണ് നികുതി, ഏതൊക്കെ കച്ചവടക്കാരനാണ് നികുതി കൊടുക്കാത്തതെന്നുള്ളത്. ആ കച്ചവടക്കാരിൽ നിന്ന് സർക്കാരിലേക്ക് കേരളീയത്തിൻ്റെ സ്പോൺസർഷിപ്പ് പിരിക്കാൻ വേണ്ടി ആ ഉദ്യോഗസ്ഥനെ തന്നെ നിയമിക്കുന്നു. ആ പണം സർക്കാരിലേക്കാണോ പാർട്ടിയുടെ ഖജനാവിലേക്കാണോ പോകുന്നത് നമുക്കറിയില്ല. എന്നിട്ട് അയാൾക്ക് പ്രൊമോഷൻ കൊടുത്ത അയാളെ അവിടെ ഇരുത്തുന്നു. അപ്പം ഒരു വശത്ത് നിയന്ത്രണമില്ലാതെയുള്ള ചെലവുകൾ, റെക്കലസ് ആയിട്ടുള്ള സ്പെൻഡിങ്, മറുവശത്ത് നികുതി കുടിശ്ശിക പിരിക്കുന്നതിനുള്ള ദയനീയമായിട്ടുള്ള പരാജയം, മറുവശത്ത് കിട്ടേണ്ട പണം പാർട്ടി ഖജനാവിലേക്ക് പോകുന്ന അവസ്ഥ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള പണം മുഴുവൻ വാങ്ങിച്ചിട്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് റവന്യൂ കമ്മി ഇല്ലാതാക്കുന്നതിന് പകരം റവന്യൂ കമ്മി ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് തന്ന ഗ്രാൻഡിങ് തന്നുകൊണ്ടേയിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറയുന്നു ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളെ വരി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങളുണ്ടല്ലോ, ആ വാദത്തിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ വളരെ പരമ ദുർബലമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സുർജയകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ജഡ്ജിയുടെയും TK വിശ്വാസം എന്ന് പറഞ്ഞ ജഡ്ജിയുടെയും മുമ്പിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം നടന്നത്. ആ വാദം നടന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ഇനിയും സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കാം, അവരുടെ വായ്പാ പരിധി ഞങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കാം. അത് അതിൻ്റെ പ്രിക്കേറിയസ് ആയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി കൊണ്ടാണെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ വളരെ മോശമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി കൊണ്ട് ഞങ്ങൾ ഇനിയും സംസ്ഥാന സർക്കാരിന് പിന്നെ വായ്പാ പരിധി വർദ്ധിച്ചു കൊടുക്കാം, ഏതാണ്ട് 10,000-15,000 കോടി രൂപ വേണമെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കെതിരെ തന്നിരിക്കുന്ന ഈ കേസൊന്ന് പിൻവലിക്കണം, ഈ കേസ് പിൻവലിച്ചാലേ ഈ പണം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിന് ഇവിടെ വന്നിട്ട് ബാലഗോപാലക്കാർ നട പത്രസമ്മേളനത്തിൽ പറയുന്ന എന്താണ്? ഞങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തു, ഞങ്ങൾക്ക് പണം തരണമെങ്കിൽ കേസ് പിൻവലിക്കണം എന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുള്ള ശുദ്ധ അസംബന്ധം ധനകാര്യമന്ത്രി ഇവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികത്തിൻ്റെ കണക്കും ഇത്തരം കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ജനങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനമായി എനിക്ക് കണ്ടുപിടിക്കായിട്ട് പറയാനുള്ളത് റെക്കലസ് ആയിട്ടുള്ള ചെലവ് നികുതി കുടിശ്ശിക ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നു, ഭയങ്കരമായി ധൂർത്ത് വരുത്തുന്നു, എന്നിട്ട് ജനങ്ങളോട് കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ള ഒരു വാചാടവും പറഞ്ഞ് രക്ഷപ്പെടുന്നു. ഇതാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഇത് എവിടെയെങ്കിലും പോയി ഇടിച്ചു നിൽക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷ നടത്താൻ പോലും പൈസയില്ല എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നത്. അത് ഇനി വല്ലാത്തൊരു പിന്നെ സമഗ്രമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഏതാനും മാസം കഴിയുമ്പം ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് ഉൾപ്പെടെ തടസ്സപ്പെടും എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല.